എല്ലാ കൂട്ടുകാർക്കും ഹെൽത്ത് ഫീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്കെല്ലാം അറിയാമോ സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ ആണെന്ന്? ചിലർക്കെങ്കിലും അറിയാകുന്നുണ്ടാകുമല്ലേ, പക്ഷേ ചിലർക്കൊന്നും അറിയില്ല. എന്താണെന്നല്ലേ ഓസോൺ ഡേ? അതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ ടോപ്പിക്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം ഓസോൺ എന്താണെന്ന് അറിയണം അല്ലേ? എങ്കിൽ പറഞ്ഞു തരാം. നല്ല വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നത് ആരാണ്? കുടകൾ അല്ലേ? വെയിലിൽ നിന്നുള്ള, അതായത് സൂര്യനിൽ നിന്നുള്ള രശ്മികൾ നമ്മുടെ മേൽ പതിക്കാതിരിക്കാൻ അല്ലേ? വെയിലിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന കാവൽക്കാരൻ അല്ലേ? സൂര്യനിൽ ഇങ്ങനെ ധാരാളം ഹാനികരമായ രശ്മികളുണ്ട്. നമ്മുടെ ഭൂമിയെ ഈ ഹാനികരമായ രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ആരാണെന്ന് അറിയുമോ? അതാണ് നമ്മുടെ ഓസോൺ, ഓസോൺ ലെയർ എന്ന് പറയും. അന്തരീക്ഷത്തിന് പല പാളികളുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അതിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത് ഈ ഓസോൺ പാളികളാണ്. സൂര്യൻ്റെ താപം സ്വീകരിച്ച് സ്ട്രാറ്റോസ്ഫിയറിലെ ഓക്സിജൻ ദ്വയാറ്റോമിക തന്മാത്രകളായ ഓക്സിജൻ വിഘടിച്ച് ഓക്സിജൻ ആറ്റമായി മാറുന്നു. പ്രക്രിയയെ ആണ് ഫോട്ടോലിസിസ് എന്ന് പറയുന്നത്. വിഘടിച്ച ഈ ഓക്സിജൻ ആറ്റങ്ങൾ ഉടനെ തന്നെ O3 അഥവാ ഓക്സോൺ ആയി മാറുന്നു. അപ്പോഴേക്കും നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികൾ വന്ന് ഇവയിൽ ഇടിച്ച് ഇവയെ വീണ്ടും ഓക്സിജൻ ആക്കി മാറ്റുന്നു. രണ്ട് തന്മാത്രകളുള്ള ഓക്സിജനും ഒരു തന്മാത്രയുള്ള O ആക്കി മാറ്റുന്നു. മൂലം സൂര്യതാപവും അൾട്രാവയലറ്റ് രശ്മികളും നിർവീര്യമാകുന്നു. ഇനി ഇവയെ നമ്മുടെ ഭൂമിയിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്നു. രശ്മികൾ നമ്മുടെ ഭൂമിയിൽ പതിച്ചാൽ എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുക എന്ന് അറിയാമോ? സൂര്യാഘാതം, തിമിരം, രോഗപ്രതിരോധ ശേഷി കുറയുക, ത്വക്കിലെ ക്യാൻസർ, DNA പ്രോബ്ലങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ. അത് നമ്മുടെ മനുഷ്യർക്ക് അല്ലാതെ ജീവികൾക്കും മറ്റു ജീവികൾക്കും ചെടികൾക്കും ഒക്കെ ഈ അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് കുഴപ്പങ്ങളുണ്ട്. ചെടികളുടെ ഇല ചെറുതാവുകൾ, ജലം നിർമ്മിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിൽ എന്നിങ്ങനെ പല അസുഖങ്ങൾ, നെല്ല്, ഗോതമ്പ് എന്നിവയാണ് ഇവ കൂടുതൽ ബാധിക്കുക. ഇങ്ങനെ ഭക്ഷ്യോൽപാദനം തന്നെ താറുമാറാക്കും. പെയിന്റും പ്ലാസ്റ്റിക്കും എല്ലാം നശിപ്പിക്കും. ഓസോൺ പാളി എന്നത് നീല നിറത്തിലുള്ള മണമുള്ള ഒരു വാതകമാണ്. നമ്മുടെ ഓസോൺ പാളിയുടെ സാന്ദ്രത കുറഞ്ഞാലോ UV രശ്മികൾ കൂടും. അത് തന്നെയാണ് അവയെ നമുക്ക് സംരക്ഷിക്കേണ്ടത്. ഓസോൺ പാളികൾ നാശം. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പ്രധാന വില്ലൻ ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. അവ ആഗോള താപനം വഴിയാണ് ഉണ്ടാകുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ CFC ഉണ്ടാകുന്നു. അതുപോലെ തന്നെ AC ഫ്രിഡ്ജിലും തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലായകവും CFC തന്നെയാണ്. അതുപോലെ പെർഫ്യൂം, നെയിൽ പോളിഷ്, ഫാസ്റ്റ് ഫുഡ് കാർട്ടൂണുകൾ, ആസ്മ മരുന്നുകൾ എന്നിവയിലുമെല്ലാം CFC ഉപയോഗിക്കുന്നു. ഈ CFCക്ക് നിറമോ മണമോ വിഷമോ ഒന്നുമല്ല. പക്ഷേ ഇവ നമ്മുടെ ഓസോൺ പാളിക്ക് അത്ര ഹാനികരമാണ്. കമ്പ്യൂട്ടറിലെയും മൊബൈലിലെയും ഇലക്ട്രോണിക് സർക്യൂട്ട് ക്ലീൻ ചെയ്യുന്നതിനും CFC ഉപയോഗിക്കുന്നുണ്ട്. ഏറെ സഹായകരമായ ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഓസോണിനെ സംരക്ഷിക്കുന്നതിനും പ്രത്യുപകാരം ചെയ്യുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ ഒരു ദിനം തിരഞ്ഞെടുത്തത്. ആ ദിനമാണ് നമ്മൾ വേൾഡ് ഓസോൺ ഡേ ആയി ആചരിക്കുന്നത്, അതായത് സെപ്റ്റംബർ 16. അപ്പോൾ നമുക്കും നമ്മുടെ ഓസോണിനെ സംരക്ഷിക്കുവാനായി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അല്ലേ? എന്നാൽ നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന കുറച്ച് പ്ലാസ്റ്റിക്കെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവരോട് നിങ്ങൾ ഒരു കവറോ അല്ലെങ്കിൽ സഞ്ചിയോ കൂടെ കരുതാൻ പറയണേ. കൂടുതൽ കവറുകൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാതെ നോക്കുവാലോ. അതുപോലെ തന്നെ വീടിന് മുന്നിൽ മീൻ വന്നാൽ പോലും പലരും പാത്രമെടുക്കാതെ കവർ ഉപയോഗിച്ചാണ് മീൻ വാങ്ങുന്നത്. നമ്മൾ ഒരു പാത്രമെടുത്താൽ ഒരു കവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമുക്ക് തടയാൻ കഴിയുകയില്ലേ? അങ്ങനെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ കുറച്ചെങ്കിലും നമുക്ക് പങ്കുവഹിച്ചുകൂടെ? പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കാതെ നമ്മുടെ ഭൂമിക്ക് ഉപദ്രവമാക്കാത്ത എക്കോ ഫ്രണ്ട്ലി ആയ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുമെന്നും തീരുമാനിക്കണേ. CFC മാത്രമല്ലട്ടോ നമ്മുടെ ഓസോണിനെ വിള്ളലുണ്ടാക്കുന്നത്. ഇതുകൂടാതെ പല വസ്തുക്കളുമുണ്ട്. കൂടുതൽ പറയാൻ ഈ വീഡിയോയിൽ കഴിയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാം. ലവ് നേച്ചർ.